أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കുറഞ്ഞ വാക്കുകൾ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. വേഗം നിർത്തും. ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ, ചെറിയ എ പി ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാൻ, ചെറിയ എന്നായത് വലിയ എ പി ഉസ്താദ് ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദും കൂടിയാണ്. എന്നല്ലാതെ ആള് ചെറുതായിട്ടല്ല ചെറിയ എന്നല്ല, വലിയൊരാളുള്ളത് കൊണ്ട് ചെറിയ എ പി ഉസ്താദ് എന്നറിയപ്പെടുന്നു. വലിയ മഹാനാണ്. സുന്നത്തി ജമാഅത്തിൻ്റെ വളരെ വലിയ വലിയ പ്രവർത്തകനും മർക്കസ് സഖാഫത്ത് സുന്നിയിലെ പ്രധാനപ്പെട്ട ദുരിസമാരിലെ ഒരാളും കൂടിയാണ് ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് ഉസ്താദ് അവർകൾ. അവര് നമ്മൾക്ക് നല്ല പോലെ ഉപദേശം ചെയ്തു തരും. ഇവിടെ ഈ മജ്‌ലിസിൽ വന്ന് ബറക്കത്തെടുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ വഫാത്തായി കിടക്കുന്നത് വലിയ മഹാനാണ്. എരുമാട് എം എ മാടു എന്ന ഈ നാട് അറിയാത്ത നാടുകൾ വളരെ കുറവായിരിക്കും ഇവിടെ ദക്ഷിണേന്ത്യയിൽ. എന്തുകൊണ്ട് അറിഞ്ഞത്? അറിയാൻ കാരണം ഇവിടെ മറവിട്ട് കിടക്കുന്ന ഒലി അവരുകളാണ്. അത് ഈ കൊടക് ജില്ലക്ക് പ്രത്യേകമായി വലിയ അനുഗ്രഹമാണ്. എന്തിനാ ഇവിടെ വന്നത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെയുള്ള ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, മദീന മുനവ്വറയിൽ പോയി സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തെടുത്തും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. വന്നിട്ട് ഇവിടെ താമസിക്കാനുള്ള സ്ഥലം ഈ എം എം ആടു എന്ന സ്ഥലമാണ്. ബഹുമാനപ്പെട്ടവരുടെ അത്ഭുതങ്ങൾ, അവരുടെ കറാമത്തുകൾ അറിയാത്തവർ വളരെ കുറവാണ് ഈ കൊടക് ജില്ലയിൽ. എല്ലാവരും ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടുത്തെ കറാമത്ത് അറിയാം. പലരും പറയുന്നുണ്ട് ഇവിടുത്തെ കറാമത്ത്, അതെല്ലാവർക്കും അറിയുന്നതാണ്. കറാമത്തുകളുടെ കൂട്ടത്തിൽ വലിയൊരു വിഷയം എന്താണ്? ബഹുമാനപ്പെട്ടവരുടെ ഖാദിമീങ്ങൾ ആയിട്ട് അല്ലാഹു തആല കൊടുത്തത് ആരെയാണ്? തേനീച്ച. വാവുഹൈന ഇലൻ നഹലി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തേനീച്ചയെ സംബന്ധിച്ച് പറഞ്ഞു. തേനീച്ചയ്ക്ക് നമ്മൾ വഴി അറിയിച്ചു എന്ത്? തേനുണ്ടാക്കാൻ വേണ്ടി. എല്ലാവും അല്ലാഹ് അറിയിച്ചു കൊടുത്തതല്ലാതെ ഇവിടെ ജനങ്ങൾ ചെയ്യുന്ന, മൃഗങ്ങൾ ചെയ്യുന്ന, ആരും ചെയ്യുന്ന ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്ന അല്ലാഹ് അറിയിച്ചു കൊടുത്ത അല്ലാത്ത വേറൊന്നുമില്ല. ഈ അറിയിച്ചു കൊടുക്കലിനെ പറയുന്ന, അതിനെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു വലിയ വാചകമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലുള്ള വഹി എന്ന്. ഖുർആൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറക്കിയതാണ്.
നബി സല്ലല്ലാഹു അലൈഹി സല്ലമ തങ്ങൾ വഹി പ്രകാരം മാത്രമാണ് സംസാരിക്കുന്നത്. അള്ളാഹ നബിയുടെ സംസാരം വഹി മാത്രമാണ്, അള്ളാഹ അറിയിച്ചു കൊടുത്തത്. അമ്പിയാക്കൾക്ക് അവരെ സാലിഹ്യങ്ങൾക്കൊക്കെ അറിയിച്ചു കൊടുക്കുന്ന വിഷയത്തെ വഹി എന്ന് പറയും. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തേനീച്ചക്ക് അറിയിച്ചു കൊടുത്തിരിക്കുന്ന കാര്യം അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ തേനീച്ചക്ക് വഹി അറിയിച്ചു എന്നാണ്. ആർക്ക് അറിയിച്ചു കൊടുത്താലും അത് വഹി എന്ന് പറയാം, എങ്കിലും വഹീനിക്ക് പല അർത്ഥങ്ങളും ഉണ്ട്. അതധികവും ഉപയോഗിക്കൽ പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുമ്പോഴേക്കാണ്. അങ്ങനെ തേനീച്ചക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത് ഖുർആനിൽ പറയുന്നു. തേനുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. ആ തേനീച്ചയാണ് ഇവിടത്തെ വലിയ അവർകളെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട് അനുഭവിച്ചത് ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്, നമ്മളോടൊക്കെ വന്ന് പറഞ്ഞവരുണ്ട്. ഞാൻ എമ്മമാട് സിയാറത്തിന് പോയിട്ട് ഞങ്ങള് കുറെ ആളുണ്ടായിരുന്നു, എന്നെ മാത്രം തേനീച്ച കുത്തി. എന്താ അത്? അത് എന്റെ പക്കൽ എന്തോ തെറ്റുള്ളത് കൊണ്ടായിരിക്കും, ഞാൻ നന്നാവാൻ വേണ്ടി ആയിരിക്കും. ഞാൻ ഇങ്ങനെ അതിന് നിന്നുകൊടുത്തു, വല്ലാതെ കുത്തി. ഇതിന്റെ ആ കടിച്ച അതിന്റെ അടയാളൊക്കെ കാണിച്ച ആളൊക്കെയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ കൊടുത്തിരിക്കുന്ന ഒരു കറാമത്താണ്. ആന തേനീച്ചയെ കൊണ്ട് കാട്ടു മൃഗങ്ങളെ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കും. ഹുമുൽ ഉസ്ദു മൽ ഉസ്ദുൽ ഉസൂദു തഹാബുഹും വമൻ നമിറു മാ അൽഫാറു ഫഹദിം വനാബുഹു. സിംഹവും പുലിയും ഇതൊന്നും കണക്കല്ല, യഥാർത്ഥ സിംഹന്മാര് അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. യഥാർത്ഥ സിംഹങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവരെ സിംഹവും എല്ലാ മൃഗങ്ങളും അവരെ പേടിക്കുന്നു. എന്തുകൊണ്ട് അവരെ പേടിക്കുന്നു? ഈ പേടിക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവര് ഇവിടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചത് ഇരിക്കുന്ന കൂട്ടരാണ്. ദീനിനെ നിലനിർത്താൻ വേണ്ടി, ദീനിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയല്ല. ഞാനിപ്പോ ഷെയ്ഖാണ്, ഞാനിപ്പോ ഔലിയാണ്, എനിക്ക് നിസ്കാരമില്ല. എന്താ, ഞാൻ എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ആളുകളൊന്നും ഔലിയാക്കളല്ല. എനിക്ക് നിസ്കാരമില്ല എന്ന് പറഞ്ഞടക്കുന്നവർ ചിലപ്പോൾ ഔലിയാക്കളിൽ പരിസര ബോധം നഷ്ടപ്പെട്ടത് ഇരിക്കുന്ന ചില ആളുകൾ, മജ്സൂമിങ്ങൾ, അവർക്കൊന്നും ലോകമൊന്നും അറിയുന്നില്ല. അള്ളാഹുവിൽ അവർ ലയിച്ചു പോയിട്ടുണ്ട്, അള്ളാഹുവിന്റെ മഹബ്ബത്തിൽ ലയിച്ചു പോയിട്ടുണ്ട്. ഒന്നും അറിയില്ല, തിന്നോ കുടിച്ചോ തിന്നും. അവർ ജീവികളാണ്, മൃഗങ്ങളും തിന്നലുണ്ട്, അതുപോലെ തിന്നും എന്ന് മാത്രമേ ഉള്ളൂ. വസ്ത്രം ധരിച്ചോ ഇല്ലേ, തുണി ഉടുത്തോ ഇല്ലേ, അറിയില്ല. അങ്ങനത്തെ പരിസര ബോധം ഇല്ലാത്ത ആൾക്ക് ഇത് മാസം റമദാനാണോ അല്ലേ എന്നവർക്ക് അറിയില്ല, ഇത് ളുഹറിന്റെയോ അസറിന്റെയോ സമയമാണോ അല്ലേ അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള മജ്സൂമിങ്ങൾ ആരെങ്കിലും ചിലപ്പോ ഉണ്ടായിക്കൂടായികയില്ല. ഞാനിപ്പോൾ നിസ്കരിക്കലില്ല, എനിക്ക് നിസ്കാര വുജൂബില്ല, ഞാൻ എത്തന്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലില്ല. ബഹുമാനപ്പെട്ട സൂഫികളുടെ നേതാവായ എന്നറിയപ്പെട്ട സയ്യിദു തായിഫത്തി സൂഫിയ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിനോട് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇവിടെ കുറച്ച് ആളുകളൊക്കെയുണ്ട്, അക്കാലത്തുണ്ടായ ആളുകളെ പറ്റി അവര് പറയുന്നു. അവര് അന്നഹും വസലു, അവര് അങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ അവർക്ക് ശറൈന്റെ നിയമം ഒന്നും അവർക്ക് ബാധകമല്ല. നിസ്കാരം, നോമ്പ്, പിന്നെ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നതിലോ ഒരു നിയമവുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. എങ്ങനെയാ
അവരെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, സദഖു എത്തി എന്ന് പറഞ്ഞതിൽ അവർ സത്യം പറഞ്ഞതാണ്. പക്ഷെ എവിടെ എത്തി എന്നാണ് നോക്കേണ്ടത്. വലാക്കിൻ ഇലാ സഖറ, പക്ഷെ അവരെത്തിയത് എവിടത്തേക്കാണ്? അവര് വിചാരിക്ക, അവര് ആ പറഞ്ഞ ആ കാര്യമല്ല അള്ളാഹുവിന്റെ സാമീപ്യം എത്തിച്ചു എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ അവര് എത്തിയത് ഇലാ സഖറ, സഖറി എന്ന നരകത്തിലേക്കാണ്, സഖറി എന്ന നരകത്തിലേക്കാണ് അവരെത്തിയത്. ദീന് വേണ്ട എന്ന് പറയുന്ന കൂട്ടര്, അവർക്ക് ബോധമുണ്ടോ? ഇത് പറയാനുള്ള ബോധമുണ്ടല്ലോ. അവര് നിസ്കാരം ഉജൂബായവരാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഖാസിമുൽ ജുനൈദ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഈ വിഷയം എടുത്തു പറഞ്ഞത് ത്വരീഖത്തിനെ സംബന്ധിച്ച് പറയുന്ന കിതാബാണ് ബഹുമാനപ്പെട്ട സുഹറവർദി ഇമാമിന്റെ അവാരിഫുൽ മഅാരിഫ് എന്ന കിതാബ്. ഈ ത്വരീഖത്തിന്റെ കിതാബിൽ തന്നെയാണ് ഈ വിഷയം എടുത്തു പറഞ്ഞത്. അവാരിഫുൽ മഅാരിഫ് അതിനെ ബൈത്താക്കി കിതാബാണ് റാഇയ, ത്വരീഖത്തിനെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത്. അതിലെ വ്യാഖ്യാനങ്ങൾ അതിലൊക്കെ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് കാണാം. അപ്പൊ ശരീഅത്ത് ഇല്ലാതിരിക്കുന്ന ഒരു ഒലിയ ഇല്ല, ശരീഅത്ത് ഇല്ലാതെ ഒരു ത്വരീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഇല്ല. അവര് അല്ല ഔലിയാക്കൾ, അവര് ദീനിനെ പൊളിക്കുന്ന ആളുകളാണ്. എത്രയോ കാലം മുതൽക്ക് ഇവിടെ സിയാറത്ത് നടക്കുന്നു, ഉറുസ് നടക്കുന്നു. അവർ ഇവിടെ മറവിട്ട് കിടക്കുന്ന ആ ഔലിയാക്കളെ ഓർത്തും കൊണ്ട്, എന്തുകൊണ്ട്? അവരെ ജനങ്ങളുടെ ഹൃദയം സ്നേഹിച്ചു, അവര് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്ന കൂട്ടരാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാഗ്രഹിച്ച ആ കാര്യത്തിലേക്ക് എത്തിച്ചു. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞമ്മൾ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തിരിക്കുന്ന ആളുകൾ അവരെ ഞമ്മളുടെ യഥാർത്ഥ വഴിയിലേക്ക് അവരെ ചേർത്തുന്നു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കുന്നു. അങ്ങനെ ഈ നാട്ടിലേക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇത് നമ്മളുടെ മുൻഗാമികളായ ഔലിയാക്കൾ മഹാന്മാരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ദീനുൽ ഇസ്ലാം എത്തിയത് മഹാന്മാരായ ഔലിയാക്കളെ കൊണ്ടാണ്. ഔലിയാക്കളിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് മഹാന്മാരായ സഹാബാക്കൾ. സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂടി വിശ്വസിച്ചത് ഇരിക്കുന്ന ആളുകൾ, തങ്ങളുടെ കൂടെ കൂടി തങ്ങളെ കാണുകയോ അല്ലെങ്കിൽ കണ്ണു കാണാതിരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടുകയോ ചെയ്ത ആളുകൾ സഹാബികളാണ്. ആ സഹാബികളുടെ എണ്ണം എത്ര? 200,000+ സഹാബാക്കളാണ്. 200,000+ സഹാബാക്കൾ വെറും 23 കൊല്ലങ്ങൾ ഇല്ല, വഹി തുടങ്ങിയിട്ട് 3 കൊല്ലക്കാലം ഫത്രത്തിന്റെ കാലമാണ്. ആ ഫത്രത്തിന്റെ കാലം കഴിഞ്ഞ് 20 വർഷം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് ഈ ദീനിനെ പറഞ്ഞു കൊടുത്തു. ഈ ദീനിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദീൻ എന്ത് എന്ന് അറിയില്ല, ഈമാൻ അറിയില്ല. ഈമാൻ എന്ത്, ദീൻ എന്ത്, അള്ളാഹുവിന്റെ കിതാബ് എന്ത് എന്ന് ആർക്കും അറിയാതിരിക്കുന്ന ഒരു കാലമായിരുന്നു. പരലോകം എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. മരിച്ചാ പിന്നെ രണ്ടാമതൊരു ഹയാത്തുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അന്നത്തെ ജനങ്ങൾ. അങ്ങനെയുള്ള ദീൻ അറിയാതിരിക്കുന്ന ജനങ്ങൾക്ക് ഈ നുബുവത്ത് കൊണ്ടുവന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഹൃദയം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന സഹാബികൾ അല്ലാ നബി വഫാത്താകുമ്പോൾ എത്ര? 200,000 അല്ല, അതിനേക്കാളും അധികം ആണ്.
എന്നാലും മക്ക മദീന എന്ന ഈ രണ്ട് നാട്ടിലുള്ള കബർസ്ഥാനങ്ങൾ, മദീനയിൽ ജന്നത്തുൽ ബഖീഇ എന്ന കബർസ്ഥാൻ, താരിഖ് കിതാബുകളൊക്കെ പറയുന്നു 10,000-ന്റെ താഴെയാണ് മദീനത്തെ കബർസ്ഥാനിൽ സഹാബാക്കൾ അടക്കപ്പെട്ടത്. ജന്നത്തുൽ മുഅല്ല മക്കയുടെ കബർസ്ഥാൻ അതിനേക്കാളും കുറവാണ്. അപ്പൊ 20,000-ന്റെ താഴെ മാത്രമേ സഹാബികൾ മക്കയിലും മദീനയിലുമായിട്ട് വഫാത്തായത്. ബാക്കി സഹാബാക്കൾ എവിടെ പോയി? അവരെവിടെ അടക്കപ്പെട്ടു? അവര് അന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അധിക സഹാബികളും മദീന വിട്ടു. വിട്ടിട്ട് എവിടെ പോയി? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, അങ്ങപ്പുറം പടിഞ്ഞാറ് ഭാഗത്തെ മൊറോക്കോ വരെ മഹാന്മാരായ സഹാബാക്കൾ എത്തി. മൊറോക്കോയിൽ വരെ മഹാന്മാരായ സഹാബാക്കളുടെ മക്ബറകളുണ്ട്. ഇങ്ങിപ്പുറം വന്നാൽ ഇന്ത്യയിലുണ്ട്, ചൈനയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട് മഹാന്മാരായ സഹാബികളുടെ കബറുകൾ. ഇവിടെയൊക്കെ എന്തിനു വേണ്ടി അവര് പോയി യാത്ര ചെയ്തു? എങ്ങനെയാണ് പോയത്? അന്ന് ഫ്ലൈറ്റ് യാത്ര ഇല്ല, വെള്ളത്തിലാണെങ്കിൽ ഇഞ്ചിന് വെച്ചത് ഇരിക്കുന്ന കപ്പലുകളും ഇല്ല, പായ് കപ്പലുകളാണ്. അതും കരയിലൂടെ യാത്ര ചെയ്തും കൊണ്ട്, ഒരു കാലുകൊണ്ട് ചവിട്ടുന്ന സൈക്കിൾ വരെ ഇല്ലാതെ ഇരിക്കുന്ന കാലമാണ്. ഒട്ടകമോ കുതിരയോ അതെല്ലാവർക്കും ഇല്ല. അവര് ലോകം മുഴുവൻ യാത്ര ചെയ്തു. എന്തിനു വേണ്ടി? നാട് വിട്ടു, കുടുംബം വിട്ടു, എല്ലാം വിട്ടു, അവര് യാത്ര ചെയ്തു. എന്തിനു വേണ്ടി? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചുകൊടുക്കാൻ വേണ്ടി. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണത്. അങ്ങനെ അവരോട് തുടർന്നിരിക്കുന്ന താബിഈങ്ങൾ, താബിഈകൾ ആയിട്ട് ഇങ്ങോളം യഥാർത്ഥം പിന്നെ ദീനുൽ ഇസ്ലാമിലുള്ള അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരാ സൂഫികൾ. അവര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയി ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. സൂഫികൾ എന്ന് പറയുമ്പോഴേക്ക് മനസ്സിലാക്കരുത് തസ്ബീഹ് മാലയും പിടിച്ച് ഷാലും പോതിച്ച് അങ്ങനെ പോയ ആളുകൾ, അവർക്ക് വേറെ വിവരമൊന്നുമില്ല. അതല്ല, വിവരമില്ലാതെ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇപ്പോഴങ്ങനെയാ മനസ്സിലാക്ക. എന്താ, ഒരു ഷാലും ഇട്ട് തസ്ബീഹ് മാലയും പിടിച്ച് കൈക്ക് കുറെ മോതിരവും വെച്ച് അനവൻ ഔലിയാണ്. യഥാർത്ഥ ഔലിയാക്കളും അല്ലാത്തവരല്ല, വ്യത്യാസം അതാണ്. എന്താ, യഥാർത്ഥ ഔലിയാണെങ്കിൽ ഒരാൾക്ക് ഒലിയ എന്നാണ് പറയല്, അതിന്റെ ബഹുവചന ഔലിയ. ഇപ്പൊ ഒരാൾക്കും പറയല ഔലിയ, ഔലിയ. എന്താ ഈ പേര് കിട്ടിയത്? എവിടെന്ന്? അറബി ഭാഷ അറിയാത്ത, വിവരമില്ലാത്ത ആളുകൾ നിന്നിട്ട് ഇങ്ങോട്ട് കിട്ടിയ പേര്. അതാണ് ഒരാൾ ഔലിയ. ഞങ്ങളുടെ നാട്ടിലൊരു ഔലിയ വന്നിട്ടുണ്ട്, ഒരു ഔലിയ വന്നിന്. ഇതൊരു ആലിമ് പറഞ്ഞതല്ല. ആലിം പറഞ്ഞാൽ ഒരാളെ ഒലിയെന്ന് പറയും. പൊതു ജനങ്ങളാട് എന്താക്ക, ഔലിയാക്ക ആളുകളെ. ആകുമ്പോൾ പിന്നെ പിന്നാലൊക്കെ ആള് കൂടി, പിന്നെ വല്ല പോയിട്ട് നാട്ടിലെ ഹത്തീബനോട് പറഞ്ഞു, ഒന്ന് പറഞ്ഞു ഔലിയാന്റെ നേർച്ച ഉണ്ട്, ഞാൻ വരുന്നില്ല എന്നാണ്. അയാൾക്ക് പിറ്റേ പണിയില്ല, നല്ല ഉറപ്പുള്ളത് ഇരിക്കുന്ന ആള് ഞാൻ വരുന്നില്ല എന്ന് പറയൂ. അല്ലാത്ത ചില ആളുകൾ പോയി കൂടി, കൂടിയപ്പ പിന്നെന്താണ്, ഇപ്പൊ എല്ലാരും വെളുത്ത ഷർട്ടും തലയ്ക്ക് ഇട്ടിട്ട എല്ലാരും ഉസ്താദുമാരാണ്. ഉസ്താദ് വന്ന്, ഉസ്താദുമാര് കുറെ ആള് വന്ന് ഔലിയ, വിവരമില്ലാത്തിരിക്കുന്ന കുറെ ആളുകൾ ജനങ്ങളെ പേപ്പിച്ചു. അതല്ല ഔലിയാക്കൾ. ഔലിയാക്കൾ, യഥാർത്ഥ ഔലിയാക്കൾ അള്ളാഹുവിന് തഖ്‌വാ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അള്ളാഹുവിന് തഖ്‌വാ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ അറിവ് വേണം, അല്ലാതെ തഖ്‌വാ ചെയ്യാൻ കഴിയില്ല. നിസ്കരിക്കുന്നവന് നിസ്കാരത്തെ പറ്റിയുള്ള അറിവ് വേണം, നോമ്പിന്റെ അറിവ് വേണം, സക്കാത്തിന്റെ അറിവ് വേണം, ഇടപാട് നടത്തുന്നവനിക്ക് ഇടപാടിനെ പറ്റിയുള്ള അറിവ് വേണം, അല്ലാതെ ഒലിയാവുകയില്ല. ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ, അവരോട് താബിഈങ്ങളായ ആളുകൾ, അവര് നാടും വീടും കുടുംബവും എല്ലാം വിട്ടുകൊണ്ട് അധ്വാനിച്ച്
ഇവിടെ വളർത്തിയെടുത്തിരിക്കുന്ന ദീനുൽ ഇസ്ലാമാണ്. അതിനെ നമ്മൾ ആരെയോ കള്ളന്മാരെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് ഈ ദീനിനെ തകർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മള് യഥാർത്ഥ ആലിമീങ്ങളോട് തുടരുക. ആലിമീങ്ങൾ ഒരാൾ അംഗീകരിച്ചു അപ്പം യഥാർത്ഥ ആലിമീങ്ങൾ വലിയ വലിയ മഹാന്മാരുണ്ട്. അവരോട് ചോദിച്ച് പഠിക്കുക. ആരെങ്കിലും ഒരാളെ കണ്ടാല് ആ തൊപ്പിയും വെച്ചിട്ട് തലയും കെട്ടും കെട്ടിട്ട് പോകുമ്പോഴേക്ക് എന്താ ഉസ്താദ് ഇയാൾ ഔലിയാൽ, ആ ഔലിയ ഔലിയാക്കന്മാരെ നിഷേധിക്കരുത്. ഔലിയാക്കന്മാരെ നിഷേധിച്ച സൂൽ ഖാത്തിമത്ത് ഉണ്ടാവും. ജാഗ്രത. ഇനി ഇത്ര പറയുമ്പോഴേക്കായി. അത് ഉസ്താദ് പറഞ്ഞ് ഏത് ഉസ്താദ് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആലിമീങ്ങളെ സ്വീകരിക്കുക. ആലിമീങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പണ്ടത്തെ ഔലിയാക്കന്മാര് ആര്? മാലിക്കു ദീനാറ് തങ്ങളും പാർട്ടിയും, പനാനിയിലെ മഖ്ദൂമീങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ, വലിയ മഹാന്മാർ, അവരൊക്കെ ചെയ്തെന്നാണ്? അവര് തഖ്‌വ ചെയ്തു. പിൻഗാമികൾക്ക് തഖ്‌വ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കി. ഏത്? ദർസ് ഉണ്ടാക്കി. പള്ളികളിൽ ദർസ് ഉണ്ടാക്കി. പണ്ടേ പനാനി പള്ളി അതുപോലത്തെ പഴയ കാലത്തെ പള്ളിയൊക്കെ നോക്കിയാല് എല്ലാ പള്ളിക്കും മാളിയ ഉണ്ടാവും. എന്തിനു മാളിയ? അന്ന് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. താഴെ ഇങ്ങനെ നീട്ടി പള്ളി എടുത്തിരുന്നെങ്കിൽ ഇമാമും മുമ്പും താഴെ മേളി ആദ്യം നിസ്കരിക്കാമായിരുന്നല്ലോ. അന്നത്തെ അലിമികൾ ഉണ്ടാക്കിയത് അത് ദർസിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ പള്ളിന്റെ മേലെയാവും, അതും പള്ളിയാക്കി. പള്ളിയിൽ പാർക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഒരു സ്ഥലത്ത് പള്ളി ഉൾക്കാണത് ഭയങ്കര പള്ളിയാണ്. അവിടെ ദർസുണ്ട്. താജുൽ ഉലമ അന്ന് അവിടെ ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും രണ്ടാളുമാണ് ആണ് പള്ളി ഉദ്ഘാടനം ചെയ്ത് അസ്രസ്കാരം കഴിഞ്ഞ് സ്റ്റേജിൽ പോയി. അതിന് മുമ്പ് പള്ളി നോക്കിയിട്ടുണ്ട്. താജുൽ ഉലമ നല്ല ചുറ്റി നോക്കിയിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള കാലമായിരുന്നു. എന്നിട്ട് പ്രസംഗിച്ചു. നല്ല പള്ളിയാണ്. ഞാൻ സന്തോഷിച്ചു പള്ളി കണ്ടിട്ട്. പള്ളിനെ ഭംഗിയാക്കണം. നമ്മളെ വീടുകളൊക്കെ വളരെ ഭംഗിയല്ലേ. പള്ളിയിൽ നിന്ന് പോയിട്ട് പുരക്കെത്തുമ്പോ നല്ല സുഖം. പള്ളിക്കെത്തുമ്പോഴേക്ക് ബേജാറിന്റെ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പള്ളി ഇങ്ങനെ വേണം. ആ പിന്നെ ഇവിടെ ദർസുണ്ട്. ഇനിയിപ്പോ തുടങ്ങും കുറച്ചാളുകൾ മുത്തലിമികൾക്ക് താമസിക്കാൻ ഒരു ഷെഡ് ഉണ്ടാക്കാ. എന്താ? മുത്തലിമികൾ പള്ളിയിലെ അയൽ കെട്ടൂ. അതൊന്നും വേണ്ട. പൊന്നാനി പോലോ തിരിക്കുന്ന സ്ഥലങ്ങളെ മാതൃകയായിക്കോളൂ. പള്ളിന്റെ ഇമാറത്തി അത് ദർസ് കൊണ്ടാണ്. ദർസ് പള്ളിയിൽ വേണം എന്നുള്ളൊരു പ്രസംഗം താജുൽ ഉലമ പ്രസംഗിച്ചു. അതിനുശേഷം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു ദർസുകൾ നമ്മളുടെ പാരമ്പര്യമാണ്, അത് പള്ളിയിൽ വേണം, അത് നിർത്താൻ പറ്റുകയില്ല എന്ന്. ഞാനുണ്ട് ആ പരിപാടിക്ക്. അങ്ങനെ അതുപോലെ നമ്മുടെ പള്ളിന്റെ ഇമാറത്ത് ദർസ് എന്ന് നമ്മളുടെ മുൻഗാമികൾ തീരുമാനിച്ച് പള്ളികളിലൊക്കെ ദർസ് ഉണ്ടാക്കി. എവിടെ സാധിക്കുന്നു അവിടൊക്കെ ദർസ് ഉണ്ടാക്കി. വളരെ തന്ത്രപരമായിട്ട്. അവരെ മണ്ട നമ്മളെ മണ്ട ഒന്നും അല്ല. അപ്പൊ ഇവർക്ക് ചെലവൻ, ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? കാൻഡീന് വേണ്ടേ? കാൻഡീനും വേണ്ട. താമരശ്ശേരി കാഫി സലാസ ഇത് താജുൽ ഉലമ പറഞ്ഞ വേളാണ്. രണ്ടാളെ ഭക്ഷണം മൂന്നാൾക്ക് മതി. അപ്പൊ ഓരോ വീടുകളിലും ഓരോ മുത്തലിമുകളെ കൊണ്ടുപോയി. അപ്പൊ കാൻഡീൻ വേണ്ട, ഹോസ്റ്റൽ താമസിക്കാൻ വേണ്ട, പള്ളിന്റെ മാളിയുണ്ട്. അപ്പൊ പഠിപ്പിക്കാൻ ഉസ്താദ് വേണ്ടേ? ഉസ്താദ് ഖത്തീബനാക്കുന്ന നല്ല കഴിവുള്ള ഒരു ഖത്തീബനാക്കിയാൽ ദർസും ഖുത്ബയും ഇമാമത്തും എല്ലാം നടത്തിക്കോളൂ. നിക്കാഹും എല്ലാം. ആ എത്ര എളുപ്പത്തില്! ഇതിന് ഈ സ്ഥാപനം സ്തംഭിച്ചു പോയാൽ ഇതിന്റെ അവകാശികൾ ആര് പിന്നെ? ഇല്ല ഇല്ല, ജമായത്തുണ്ട്. ഒരു കൂട്ടർ പോയാൽ പിന്നെ ഒരു കൂട്ടർ എക്കുയാമെന്നാള് വരെ നിലനിൽക്കുന്ന പരിപാടിയാണ് ദർസ്. ഈ പ്രസംഗത്തിന്റെ ഈ ശൈലി ഇത് എന്റെതല്ല, എന്റെ ഉസ്താദായ മഹാനായ താജുൽ ഉലമാന്റെ പ്രസംഗത്തിന്റെ ആ ശൈലിയാണ് ഞാൻ പറഞ്ഞത്, ദർസിനെ പറ്റി പറഞ്ഞത്. ഇവിടെ ഒരു ദർസ് ഉണ്ട് എന്ന് കേട്ടു. യതീം ഖാനുണ്ട്, ഹിഫ്ള് ഉണ്ട്, ഇവിടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഇതൊക്കെ ഉണ്ട് എന്ന് കേട്ടു. വളരെ നല്ലത് ഇരിക്കുന്ന വിഷയമാണ് ഇത്.
ഇവിടെ മരിച്ചു കിടക്കുന്ന ആ മഹാൻ അവർകൾ വളരെയധികം സന്തോഷിക്കുന്ന കാര്യമാണ്. നാളെ ആഖിറത്തിൽ നമ്മൾക്ക് അല്ലാഹുവിന്റെ ഒക്കെ വലിയ പ്രതിഫലമുള്ളതിരിക്കുന്ന കാര്യമാണ്. ദർസ് കൊണ്ട് മാത്രമേ ഇൽമു നിലനിന്നിട്ടുള്ളൂ. ദർസ് കൊണ്ട് മാത്രമേ, ആ ദർസിൽ പണ്ട് നമ്മളുടെ ഉസ്താദുമാര്, മഹാന്മാരായ ഉസ്താദുമാര്, പൊന്നാനിയിലെ മഷായിഖന്മാര് പഠിപ്പിച്ചതിരിക്കുന്ന അതേ രീതിയിലാണ് നമ്മളിപ്പോ അറബി കോളേജ്, ശരീഅത്ത് കോളേജുകളിലൊക്കെ നടത്തുന്നത്. പുതിയ ഒന്ന്, പഴയ ആലിമീങ്ങളുടെ, നമ്മളുടെ ഉസ്താദുമാരുടെ ഉസ്താദുമാര് അവരുടെ ആ നിലപാടെല്ലാം വിട്ടുകൊണ്ട് നമ്മളിപ്പോ പുതിയതൊന്ന് തുടങ്ങി എന്ന് ആരും വിചാരിക്കരുത്. അത് കുറച്ച് വിശാലമായ നിലയ്ക്ക് അവസാനം പഠിക്കുമ്പോൾ, പഠിച്ച് അവസാനിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? ഉസ്താദുമാരുടെ ഒരു അഹമ്മായ ഒരു പൊരുത്തം വേണം. അത് ആ സനദ് കൊടുക്കാം, അവരെ കോട്ടിട്ട് ചമയിക്ക, ഉസ്താദുമാരുടെ പൊരുത്താണ്. എന്തേ പഠിച്ചാ പോരാ, ഉസ്താദുമാരെ പൊരുത്തം എവിടെ ഇല്ലാതെ പീസൂരി പോയി, പിന്നെ പീസില്ല, ഭർണായിസ് കത്തിപ്പോയി. ഉസ്താദുമാരുടെ പൊരുത്തം അതാ, ആ പൊരുത്തം ഒന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇൽമു നിലനിൽക്കുന്നത്, ഇൽമു നിലനിൽക്കുന്നത് ദർസ് കൊണ്ടാണ്, നമ്മുടെ അറബി ശരീഅത്ത് കോളേജുകളെ കൊണ്ടാണ്. അത് ഔലിയാക്കളെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. എല്ലാവരും ഈ നാട്ടിലുള്ളത് ഇരിക്കുന്ന എല്ലാവരും അതിന് അതിന്റെ പ്രവർത്തകന്മാരാവണം. ദർസിന്റെ, യതീംഖാനയുടെ, പിന്നെ ഹൈഫുലിന്റെ, ഹൈഫുൽ ഓടിപ്പിക്കുന്ന അതിന്റെ പ്രവർത്തകന്മാർ നിങ്ങളാവണം. നമ്മൾക്ക് മരിച്ച് കബറിൽ കിടക്കുമ്പോൾ ഗുണ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. കബറിൽ നമ്മൾക്ക് എല്ലാവർക്കും കിടക്കാനുണ്ടല്ലോ, ആഹ്റത്തിൽ പോകണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ദർസിന് വേണ്ടി, തീംഖാനയ്ക്ക് വേണ്ടി, ഹിഫ്ദ് ചെയ്യാൻ വേണ്ടി, അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് പ്രവർത്തിക്കാൻ തൗഫീഖിയുമാരാവട്ടെ. ഇവിടെയുള്ള ദർസ്, തീംഖാന, അതുപോലെ ഹിഫ്ദ്, ഇതെല്ലാം അല്ലാഹു തആല അന്ത്യദിനം വരെ നിലനിർത്തി തരുമാരാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, സഹായിക്കുന്ന എല്ലാ ആളുകളെയും അല്ലാഹു കബൂൽ ചെയ്യുമാരാവട്ടെ. അല്ലാഹ് അവരെ സഹായിക്കട്ടെ, അവരെയും നമ്മളെയും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ചൂട്ടി തരുമാരാവട്ടെ. ഈ സദസ്സിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ, ഏതെല്ലോ നാടുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുണ്ട്. പലർക്കും വരുമ്പോൾ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും, പല തരത്തിലുള്ളതിരിക്കുന്ന ബേജാറുള്ളവരുണ്ട്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മക്കളെ ഇടിച്ചു കൊടുക്കാൻ വയ്യില്ലാതെ ബേജാറാക്കുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കിടക്കുന്ന ഔലിയാക്കളുടെ ബറക്കത്തുകൊണ്ട് പൂർത്തിയായി കൊടുക്കുമാരാവട്ടെ. അല്ലാഹ് ഞങ്ങളെല്ലാവരെയും നല്ല ഉദ്ദേശം പൂർത്തിയാക്കി തരണേ. അല്ലാഹ് നല്ല നിലക്ക് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച് ജീവിച്ചും കൊണ്ട് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമയോടെ, ഈമാനോടെ ഞങ്ങളെ വരിപ്പിച്ചേരണേ. അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു.